ഒരു ചിത്രീകരണം കന്നഡ. ഹലോ 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 ഹലോ. അതെ, പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ വീടാണ്. ആ മിനിസ്റ്റർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാത്റൂമിൽ, സോറി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഞാനോ, ഞാൻ മഞ്ചേരി ഹംസ, ഗുസ്തിക്കാരനോ? അത് ഞാനല്ല, അതെൻ്റെ ബാപ്പയാണ്. ഞാൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. എന്താ? ആ അത് ശരി. ഓ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ മിനിസ്റ്റർക്ക് കൊടുക്കാം, അതല്ലേ നല്ലത്? കൊടുക്കാം. സാർ സാർ, ഒരു ഫോണുണ്ട്. ആരാ? നമ്മുടെ ഒരു വോട്ടറാ. വോട്ടറാ? ഹലോ, അതെ, ഞാൻ പി ഡബ്ല്യു ഡി മിനിസ്റ്ററാണ്. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? ഏ, ചോണയുണ്ടെങ്കിൽ നിന്റെ പേരും ഫോൺ നമ്പറും പറയടാ പട്ടി. വെക്കടാ ഫോൺ തരേ, ബ്ലഡി റാസ്കൽ. അവ സാറിന്റെ തന്തൊക്കെ വിളിച്ചു അല്ലേ? അത് തനിക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ തന്തൊക്കെയാണ് അവൻ ആദ്യം വിളിച്ചത്. പിന്നെന്തിനാ താൻ എനിക്ക് ഫോൺ തന്നത്? ആ മന്ത്രി കഴുതൊക്കെ കൊടുക്കടാ ഫോൺ നമ്പർ പറഞ്ഞു, അങ്ങനെ തന്നാണ്. താൻ അവന്റെ സെക്രട്ടറിയോ എന്റെ സെക്രട്ടറിയോ? തെറി കേട്ടപ്പോ ആരുടെ സെക്രട്ടറിയാണെന്നുള്ളത് പെട്ടെന്ന് ഞാൻ മറന്നുപോയി. ഫോൺ തന്നപ്പോ താൻ എന്താ പറഞ്ഞത്? നമ്മുടെ ഒരു വോട്ടറാണ് അല്ലേ? അല്ല, തെറി പറഞ്ഞാലും ഏതെങ്കിലും കാലത്ത് അവൻ നമുക്ക് വോട്ട് ചെയ്താലോ? എടോ ഹംസ, എന്തോ ഒരു മന്ത്രിയാകാനുള്ള യോഗ്യത എനിക്കില്ലെന്നും ഘടകകക്ഷിയായ എന്റെ പാർട്ടിയിൽ നിന്നും ജയിച്ച ഏക MLA ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മന്ത്രിയായതെന്നും തനിക്കൊരു വിചാരമുണ്ട്. അതല്ലേ സത്യം? സത്യം എന്ത് കുന്തമായാലും തന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും, അതിനുള്ള അധികാരം എനിക്കുണ്ട്. എന്താ ചവിട്ടി പുറത്താക്കണം സാർ? രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ഫയലും നോക്കുകയും സാറിന്റെ എല്ലാ പ്രസംഗങ്ങളും എഴുതിത്തരുകയും ചെയ്യുന്ന എന്നെ ചവിട്ടി പുറത്താക്കണം സാർ? ഫയല് നോക്കാനും പ്രസംഗങ്ങൾ എഴുതിത്തരാനുമാണ് തനിക്ക് മാസാമാസം ശമ്പളം എണ്ണിത്തരുന്നത്. ആയിരിക്കാം, പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കും. ഞാൻ എഴുതി തന്ന പ്രസംഗം മാറ്റി വെച്ചിട്ട് തന്നെത്താൻ ഇന്നലെ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന കേട്ടല്ലോ. എന്ത് വിളിച്ചു പറഞ്ഞു? അല്ല, ആ പാലം ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്ത് സാർ പറഞ്ഞില്ലേ, പാലം ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്ത് സാർ പറഞ്ഞില്ലേ, എന്ത് പറഞ്ഞു? നാട് നീളെ ഇതുപോലെ ധാരാളം ഫ്രിഡ്ജ് പണിയും. നമ്മുടെ പണി എന്താണ്? പി ഡബ്ല്യു ഡിയുടെ ജോലി എന്താണ്? ഫ്രിഡ്ജ് ഉണ്ടാക്കലാണോ അല്ല ബ്രിഡ്ജ് പണിയിലാണോ, എന്താണ്? ഞാൻ ഫ്രിഡ്ജ് എന്ന് തന്നെയാണോ പറഞ്ഞത്? അത് തന്നെയാണ് പറഞ്ഞത്. വേറെ പുതിയൊരു കാര്യം കൂടി ഞാൻ കേട്ടു. എന്താ അവിടെ പറയുന്നത്? എന്താ? അതായത് കേരളത്തിൽ അങ്ങോളങ്ങളുള്ള റോഡുകളിൽ വിവിധ മതവിഭാഗക്കാരായ ആളുകൾക്ക് സഞ്ചരിക്കാൻ പ്രത്യേകം പ്രത്യേകം വഴികൾ ഉണ്ടാക്കുന്നു. അതെനിക്ക് മനസ്സിലായില്ല, തീരെ മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞതാണ്, വിവിധ മതവിഭാഗക്കാരായ ആളുകൾക്ക് പ്രത്യേകം പ്രത്യേകം സഞ്ചരിക്കാൻ പാതകൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞത് അവരെ എല്ലാം നമ്മുടെ പാർട്ടിയുടെ കൊടുക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരടവാണ്. അതിനാ ഇപ്പൊ ഫോണിൽ തെറി കേട്ടത്. നേരത്തെ തെരു വിളിച്ചവനാണ് ഞാൻ ഇല്ല കേട്ടോ. ഹലോ ഹലോ. ശരി, ആ കോഴിയിറച്ചിക്ക് എന്താ വില എന്നല്ലേ? അതെ, ഇവിടെ ഇപ്പൊ ഒരു കോഴിയേ ഉള്ളൂ, അതിനെ കൊന്നിട്ടില്ല. കൊല്ലുമ്പോ വില പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മിസ്റ്റർ, ഇവിടെ പണ്ട് ഈ നമ്പർ ഒരു കോൾഡ് സ്റ്റോറേജിന്റെ നമ്പർ ആയിരുന്നു. ഇപ്പൊ ഇത് ഒരു സ്റ്റോറേജും ഇല്ലാത്ത ഒരു മന്ത്രിയുടെ വീടാണ്. ഓക്കെ, ഇനി ഈ നമ്പറിൽ വിളിക്കരുത്, മനസ്സിലായല്ലോ? യെസ്, കമിൻ. ആരാണ്? എന്തിനാണ്? എന്റെ പേര് വേലായുധം പിള്ള. എന്റെ പേര് ശങ്കരൻ നായർ. ഞാൻ പി ഡബ്ല്യു ഡിയിൽ ഒരു വാച്ചറാണ്. ഞാൻ പി ഡബ്ല്യു ഡി മന്ത്രിയാണ്. കഴിഞ്ഞ 12 കൊല്ലമായിട്ട് അട്ടപ്പാടി ഗസ്റ്റ് ഹൗസിലെ വാച്ചറായിട്ട് ജോലി നോക്കുകയാണ് ഞാൻ. കഴിഞ്ഞ 7 മാസമായിട്ട് പി ഡബ്ല്യു ഡി മന്ത്രിയായിട്ട് ജോലി നോക്കുകയാണ് ഞാൻ. അട്ടപ്പാടി എനിക്ക് മടുത്തു. മന്ത്രിസ്ഥാനം എനിക്ക് മടുത്തിട്ടില്ല. ദയവായി നാട്ടിലേക്കൊരു സ്ഥലം മാറ്റം തരണം. നേരം വിളിത്താ വൈകുന്നേരം വരെ സ്ഥലം മാറ്റം, സ്ഥലം മാറ്റം, സ്ഥലം മാറ്റം. അട്ടപ്പാടിക്ക് എന്താണോ ഒരു കുറവ്, കേരളത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും സ്വന്തം സ്ഥലമാണെന്ന് മനസ്സിലാക്കണം. സാർ, സ്വന്തം നാട്ടിലേക്ക് മിണ്ടിപ്പോകരുത്. ഇനി മേലാലി കാര്യം പറഞ്ഞ് പഠിക്കാതെ ചവിട്ടേറിയാൽ തന്നെ മുട്ടുകാർ തല്ലി പിടിക്കും. എന്റെ ഹംസ,
അവൻ പിന്നെയും തുടങ്ങി സഹദേവൻ. മോനെ സഹദേവ, ഇത്തവണയെങ്കിലും സ്ഥലം മാറ്റം തന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും സാർ. എടോ, ഇതുപോലെയുള്ള മന്ത്രിമാരാൽ ഭരിക്കപ്പെടുന്ന നമ്മൾ എന്നേ ചത്തു കഴിഞ്ഞില്ല, പിന്നെന്താ ആത്മഹത്യ? അപ്പൊ സാറ് ഇതൊക്കെ ഒരു ജീവിതമാണോ? ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുന്നു. സാർ ഇവിടുത്തെ സെക്രട്ടറി അല്ലേ? സാറ് വിചാരിച്ചാൽ ഒരു മാമോൽ എന്ന് വിചാരിച്ചാൽ മതി. എന്തിന്? എന്താ ഇത് കൈക്കൂലിയാ? എന്നെ പറ്റി എന്ത് വിചാരിച്ചോ? എടോ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കൈക്കൂലി ഒരു രൂപ എന്റെ കൈ കൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല. പോക്കറ്റിലിട്. എന്താ പോക്കറ്റിലിട്? എത്ര ഉണ്ടോ? 1000 രൂപ. താൻ കാലത്ത് വല്ലതും കഴിച്ചത് ഇല്ല. എന്നാ പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി വയറു നനച്ച വല്ലതും കഴിക്ക്. മറക്കോ? ഇല്ല ഇല്ല. പിന്നെ കാണാം സാർ. എന്റെ സ്ഥലം മാറ്റത്തിന്റെ ഞാനത് മറന്നു. എടോ, താൻ തലകുത്തി നിന്ന് മറിഞ്ഞാലും ഈ മന്ത്രി തനിക്ക് സ്ഥലം മാറ്റം തരില്ല. അയ്യോ, കാരണം താനൊരാണായിപ്പോയി. പെണ്ണായിരുന്നെങ്കിൽ കാര്യം മൊത്തം മാറിയേനെ. തനിക്ക് സഹോദരിമാരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഭാര്യ? കല്യാണം കഴിക്കണം, പക്ഷെ സ്ഥലം മാറ്റം കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാൻ. അപ്പൊ തന്റെ സ്വന്തത്തിൽ പെണ്ണുങ്ങൾ ആരുമില്ലേ? ഒരു മുത്തശ്ശി ഉണ്ട്. മുത്തശ്ശി എങ്ങനെ, ചെറുപ്പാണോ? അത്ര ചെറുപ്പമല്ല. എന്ത് പ്രായം വരും? ഒരു 85 വയസ്സ് വരും. അതിത്തിരി കൂടുതലാണ്. ഇനി കുറക്കാൻ നിവൃത്തിയില്ല സാർ. അപ്പൊ താനൊരു കാര്യം, ഏതെങ്കിലും ഒരു നാടക നടിയെ വിളിച്ചുകൊണ്ട് വാ, എന്നിട്ട് ഈ മന്ത്രിയുടെ മുമ്പ് കൊണ്ടുവന്ന് ചിരിച്ച് കാണിക്കുക. അത്രേ വേണ്ടു. എന്ത് പറ്റി സാർ? സാറിന്റെ മുഖത്ത് ഒരു വാട്ടം. മടുത്തടോ? ഞാൻ മടുത്തു. മന്ത്രി പണി മടുത്തോ? അയ്യോ അല്ല. പിന്നെ ഞാന് എന്റെ മോൻ സഹദേവന്റെ കാര്യമാ പറഞ്ഞത്. ഓ, അടക്കയാണെങ്കിൽ മടി വെക്കാം, തേങ്ങ ആയാലോ? ചെറിയ തേങ്ങ ആണെങ്കിൽ അത് മടിയിൽ വെക്കാം. അല്ല സാറിന് ഇപ്പൊ എത്ര തേങ്ങ വേണ്ടി വരും? എന്തിന് മടിയിൽ വെക്കാൻ? ഇടോ, തേങ്ങ മാങ്ങാം. അവൻ പോത്ത് പോലെ വളർന്നു, സ്വഭാവം പോത്തിന്റെ മാതിരി ആയാലോ? അല്ല, അത് അങ്ങനെയല്ലേ വരൂ, അച്ഛന്റെ അല്ലേ മകൻ. അതുകൊണ്ട് അല്ല, എന്ന് വെച്ചാൽ നമ്മളെ മകനാകുമ്പോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് കൈവഴിയാൻ പറ്റില്ലല്ലോ. പറ്റില്ല. അവൻ SSLC 7 വർഷം എഴുതി. അതുകൊണ്ട് ഗുണമുണ്ടായല്ലോ. കൈയക്ഷരം വളരെ ഭേദപ്പെട്ടു. അതല്ല പറയുന്നത്. പിന്നെ മര്യാദയില്ല, ഒട്ടുമില്ല, അനുസരണയില്ല, തീരെയില്ല. അന്യരോട് എങ്ങനെ പെരുമാറണം എന്നറിഞ്ഞുകൂടാ? തീരെ അറിഞ്ഞുകൂടാ. ഇങ്ങനെ ഒരുത്തരെ ഞാൻ എന്ത് ചെയ്യണം? വല്ല അനാഥ മന്ദിരത്തിൽ വാക്കിയാലോ? ഇടൂ, അതല്ല. പിന്നെ അവന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനങ്ങൾ എടുത്തു. നന്നായി. എന്ത് നന്നായി? തീരുമാനം എടുത്തത് എന്തായാലും നന്നായി. എടുത്ത തീരുമാനം എങ്ങനെയാണെന്ന് അറിയാതെ എങ്ങനെയാണോ നന്നായി എന്ന് പറയുന്നത്? സാർ എന്ത് തീരുമാനം എടുത്താലും അത് ഫസ്റ്റ് ക്ലാസ് തീരുമാനമായിരിക്കും. അങ്ങനെ. അതുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ഇവനെ ഞാൻ എന്തായാലും രാഷ്ട്രീയത്തിൽ ഇറക്കാൻ തീരുമാനിച്ചു. വളരെ നന്നായി. നമ്മുടെ പാരമ്പര്യം കാക്കാൻ ഒരാൾ വേണമല്ലോ. അതെ. മാത്രമല്ല, കുരങ്ങന്റെ കുഞ്ഞിനെ പ്രത്യേകം മരഞ്ചാട്ടം പഠിപ്പിക്കേണ്ട കാര്യമില്ല. ആരാണോ കുരങ്ങൻ? അല്ല, ഞാനൊരു പഴഞ്ചൊല്ല പറഞ്ഞിട്ട്. രാഷ്ട്രീയം പഴഞ്ചൊല്ലല്ല, മനസ്സിലായില്ലേ? ഓ, ആരാ പ്രസ്തോദിക്കുന്നേ? ആരാ? ആരാ? ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്. മറുപടി അറിയില്ല, മറുപടി ഞാൻ തന്നെ പറഞ്ഞു തരാം. എപ്പോഴും എപ്പോഴും സിന്ദാബാദ് ആയിരിക്കട്ടെ. ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇപ്പൊ മനസ്സിലായി. അത് തന്നെ, അതായത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞയച്ച. അതെ, അയാളുടെ മകന് രാഷ്ട്രീയ കോച്ചിങ് കൊടുക്കാൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഓ, സഹദേവനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ. അതെ. അല്ല, ഇദ്ദേഹത്തിന് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എവിടെ വെച്ച്? തിരുവനന്തപുരത്ത്. എനിക്കും നല്ല പരിചയം തോന്നുന്നു. ഈ കേത്തലിന്റെ കടയിൽ പൊരിച്ച കോഴിയും ചപ്പാത്തിയും കഴിക്കാൻ വന്നിട്ടുണ്ടോ? കേത്തലിന്റെ കടയിൽ പൊരിച്ച കോഴിയും ചപ്പാത്തിയും കഴിക്കാൻ വന്നിട്ടില്ല. അത് ഞാനല്ല. അല്ല, ഞാൻ പറയട്ടെ. സുൽത്താൻ ബത്തേരി ടിവിയില് വാസന്തി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഈ ട്രാൻസ്ഫറിന്റെ കാര്യം സംസാരിക്കാൻ വന്ന ഒരു മുടി ചുരുണ്ടിട്ട് കുറച്ച് ബാക്ക് കൂടിയിട്ട് പെണ്ണല്ലേ, അവളുടെ കൂടെ വന്നത് ഞാനല്ല. അല്ലേ? അപ്പോ കോട്ടയം, കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൗസില് ഒരു വെളുപ്പാം കാലത്ത് സിസിലി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഒരു ഒരു അപ്പോയിന്റ്മെന്റ് കാര്യമായിട്ട് സംസാരിക്കാൻ മുടി പുട്ടപ്പ് ചെയ്തിട്ട് ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടല്ലേ, അവളുടെ കൂടെ വന്നത് ഞാനല്ല. അല്ലേ? അല്ല. പിന്നെ എവിടെയാ കണ്ടത് നല്ല പരിചയം? ഓർമ്മയില്ല. ഇല്ല, ഓർമ്മയില്ല. ഇല്ല. കൊലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്ങി, കൊലയാൽ മേഞ്ഞൊരു കൊമ്പു ഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്ങി. മനസ്സിലായി, മനസ്സിലായി.
മനസ്സിലായി പരമൻ പത്തനാപുരം. അതെ, ഈ പരമൻ പത്തനാപുരത്തിനെ നേരിട്ട് കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കണം ഞാൻ വിചാരിച്ചു. ചോദിച്ചോട്ടെ. അതായത് നിങ്ങൾ ഈ ഓലയുടെ താഴെ ഓലയുടെ അടിയില് അടിയില് ഒരു പെൺകുട്ടിയെ നിർത്തിയിട്ട് പോയിരുന്നല്ലോ. വാസന്തി. വാസന്തി. അവളിപ്പോ എവിടെയുണ്ട്? അതൊരു ചെറിയൊരു കഥയാണ്. എന്താത്? ഞാൻ കഥാപ്രസംഗത്തിന് പോകുമ്പോ അവളെയും കൂടെ കൊണ്ടുപോകും. നേരെ ഫ്രണ്ടിലാണ് അവളെ കൊണ്ടിരുത്ത. വിദേശത്ത് പോയാലും എവിടെ പോയാലും അവളെ കാണുമ്പോഴാണ് എനിക്കൊരു ഒരു 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 മിടുക്കും കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ ഞാൻ കഥ നന്നായിട്ട് പറയും. അങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു ദിവസം പരിപാടി കഴിഞ്ഞപ്പോ അവളെ ഞാൻ കണ്ടില്ല. എവിടെ വെച്ച്? ദുബായിൽ വെച്ചിട്ട്. എവിടെ പോയി അവള്? അവള് കൊണ്ടുപോയി. ആരാ നിനക്ക് അറിയോ? ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അടിച്ചുകൊണ്ട് പോയി. അറേ, കൊണ്ടുപോയി. എന്നിട്ട് ഇപ്പൊ എവിടെയുണ്ട് അവളിപ്പ? ജയിലില്ല. അതൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും അതിനുശേഷം നമ്മൾ കഥാപ്രസംഗ പരിപാടി നിർത്തി. മാഷ് പിന്നെന്താ കഥാപ്രസംഗം നിർത്തി കളഞ്ഞത്? കഥാപ്രസംഗം നിർത്തിയത് രണ്ടു മൂന്ന് തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായി. പരമ കഥ പറ. കഥ പറയാന്ന് പറഞ്ഞു. കഥ പറ പരമ. മാഷ് എന്നെ പേടിപ്പിക്ക തന്നെ. കഥ പറ. കഥ പറ. കഥ പറയാൻ നിനക്ക് എന്താ പ്രയാസം? ഏത് പറയാൻ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താ? കഥ പറയാൻ ബുദ്ധിമുട്ട് എന്താണെന്ന് മാഷേ എനിക്ക് ക്ഷമ കെടുന്നു കേട്ടോ. കഥ പറ. കഥ പറടാ, നിനക്ക് എന്താ ബുദ്ധിമുട്ട്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു മാഷേ. എന്താണ്? കഥാപ്രസംഗത്തിന്റെ പുസ്തകം എടുക്കാൻ ഞാൻ മറന്നു. പുസ്തകം എടുക്കാൻ മറക്കുന്ന പഠിക്കുന്ന കാലത്തുള്ള ഇവന് സ്വഭാവമാണ്. എന്താണെന്നറിയില്ല. ഒരു സ്ഥലത്തും കഥാപ്രസംഗം മുഴുവനാക്കാൻ ആളുകൾ സമ്മതിക്കില്ല. സ്റ്റേജിലേക്ക് ഓടിക്കേറി വരിക, തബല ചവിട്ടി പുളിക്കുക, തെണ്ടീന്ന് വിളിക്കുക, അമ്മയ്ക്ക് വിളിക്കുക, ഇങ്ങനെയൊക്കെ ആയിപ്പോ പഴയ പോലെ ഒരു ചെറുത്ത് നിൽക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ കഥാപ്രസംഗം നിർത്തിയിട്ട് ഇപ്പൊ സ്വല്പം കോച്ചിങ് തുടങ്ങി. കോച്ചിങ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം, സംഗീതം, അതാവുമ്പോ ഞാൻ അരങ്ങത്ത് കയറി കളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ നിങ്ങളുടെ കുട്ടി എങ്ങനെയുണ്ട്? മിടുക്കനാണോ? എന്തല്ല സാറിന്റെ കുട്ടി ആരുടെ ആയാലും കുട്ടി കുട്ടി തന്നെയല്ലേ? എങ്ങനെയുണ്ട്? മിടുക്കനാണോ? അവൻ മിടുക്കനാണ്. അങ്ങേ പോലെ ഒരുത്തനെ അവനെ പഠിപ്പിക്കാൻ കിട്ടിയത് വലിയ ഭാഗ്യമാണ്. അവനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ഓ, വിളിക്കാം. മോനെ സഹദേവാ. ഈ കുട്ടി എന്താ വീടിനകത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് നടക്കണേ? കൂളിംഗ് ഗ്ലാസ് അല്ലാതെ ചെവിത്തോണ്ടിയാണോ ആ കണ്ണി വെക്കണത്? കഴുതേ സഹദേവ. എന്നൊന്നും ഞാൻ പറയില്ല. എന്താ അച്ഛാ? മോനെ, വീട്ടിൽ വരുന്നവരെ കഴുതേ എന്നാണോ വിളിക്കേണ്ടത്? പിന്നെ നാട്ടുകാർ അച്ഛനെ വിളിക്കുന്ന പോലെ ഞാൻ കോഴി എന്ന് വിളിക്കട്ടോ? അച്ഛാ, എന്തിനാ അച്ഛാ അച്ഛനെ എല്ലാവരും കോഴി എന്ന് വിളിക്കണേ? സഹദേവ, അച്ഛന് കോഴി ഇറച്ചി വളരെ ഇഷ്ടമാണെന്ന് മോൻ അറിയില്ലേ? അതുകൊണ്ടാണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കോഴി അച്ഛാ? അങ്ങനെ കോഴി ഇടക്കിടക്ക് വിളിക്കേണ്ട കാര്യമില്ല. ഇല്ല 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 ഇല്ല. അപ്പോഴേ ഞാൻ പോട്ടെ. അങ്ങനെ പോയാലോ പത്തനാപുരം? വേറൊന്നും ഉണ്ടല്ല, നിങ്ങളുടെ മകന് എന്റെ കോച്ചിങ് വേണ്ടി വരുമോന്ന് എനിക്കൊരു സംശയം. അല്ല അച്ഛാ, ഇവിടെ ആർക്കാ അച്ഛാ കോച്ചു വാദം? മോനെ, കോച്ചു വാദമല്ല മോനെ ഇത്. മോനെ, രാഷ്ട്രീയം പഠിപ്പിക്കാൻ വന്ന മാഷാണ് പരമൻ പത്തനാപുരം. രൂപം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു സർക്കസിൽ നിന്ന് ചാടി വന്ന ഏതോ ചിമ്പാൻസി ആണെന്ന്. ചിമ്പാൻസി നിന്റെ ഒരു അധ്യാപകനാണ്. എന്തായാലും അധ്യാപകനാണ്. മാഷോട് സോറി പറ. സോറി പറയണോ? പറ. മാഷേ മാഷേ, സോറി സാർ, ഐ വാസ് നോട്ട് എ റിപ്പീറ്റ് ദീസ്. ഓ, അച്ഛൻ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ, പറഞ്ഞുതരാം. ഞാനിത് ആവർത്തിക്കില്ലെന്നാ പറഞ്ഞ. നല്ല മിടുക്കൻ മോൻ. മിടുക്കൻ ഹംസ, അവർ ക്ലാസ് നടത്തട്ടെ, നമുക്ക് അകത്തോട്ട് ഇരിക്കാം. അല്ല, ഞാൻ ഒറ്റയ്ക്ക് റെഡി. ഞാൻ ക്ലാസ്സിന് റെഡി. എന്നാ നമുക്ക് ആദ്യം ചരിത്രം പഠിക്കാം. അയ്യോ, ഈ ചരിത്രം എത്ര പഠിക്കാൻ എന്തിരിക്കുന്നു മാഷേ? ഇപ്പൊ പത്രം എടുത്ത് നോക്കിയാൽ എന്നും ചരിത്രത്തിന്റെ കാര്യമല്ലേ കാണാനുള്ളൂ. അതെന്താ? അല്ല, ആ യുവതിയുടെ ചരിത്രം നഷ്ടപ്പെട്ടു, ഈ യുവതിയുടെ ചരിത്രം നഷ്ടപ്പെട്ടു. ചങ്ങനാശ്ശേരി ടി വിയിൽ വെച്ച് 17 യുവതികളുടെ ചരിത്രം നഷ്ടപ്പെട്ടു. മോനെ, അത് ചരിത്രമല്ല, ചാരിത്രം. എന്തായാലും എന്താ മാഷെ, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെയല്ലേ, പിന്നെ തിരിച്ചു കിട്ടുമോ? ഇനിയിപ്പോ എന്റെ ചരിത്രമാണെങ്കിലും പോയോ? പോയത് തന്നെ.
മോനെ നമുക്ക് പൊതുവിജ്ഞാനത്തിലേക്ക് കടക്കാം. ജനറൽ നോളജ് എനിക്ക് എല്ലാം അറിയാം. ഞാൻ ഇന്നലെ രാവിലെ ഇരുന്ന് പഠിച്ചതാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത്, മഹാത്മാഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ്? പറയട്ടെ. പറയൂ. മിസ്സിസ് മഹാത്മാഗാന്ധി. അതെ അതെ. പേര്? പേര് സഹദേവൻ. സി പി സഹദേവൻ. അത് മോന്റെ പേരല്ലേ. മഹാത്മാഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്താണ് അതെനിക്കറിയാം മാഷേ. പക്ഷെ ആദ്യത്തെ അക്ഷരം അറിഞ്ഞൂടാ, അത് മറന്നുപോയി. അതൊന്ന് പറഞ്ഞുതരാമോ? രണ്ടാമത്തെ അക്ഷരം എനിക്കറിയാം. പറയട്ടെ. ന്യൂഡൽഹിയുടെ പ്രാധാന്യം എന്താണ്? പറയട്ടെ. ജോഷി സംവിധാനം ചെയ്ത സിനിമയാണ് ന്യൂഡൽഹി. അതല്ല തലസ്ഥാനം. അത് ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്തത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ, ഒക്കെ ശരിയാണ്. നമുക്കിനി കേരളത്തിലേക്ക് വരാം. വരാം. ഒറ്റ ചോദ്യം, ഈ കെ നായനാർ ആരാണ്? ഈ കെ നായനാർ ആരാണ്? പറയട്ടെ. പറ. ഏഷ്യാനെറ്റിലൂടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ ഒരു അപ്പൂപ്പൻ. അതെ അതെ. യഥാർത്ഥത്തിൽ അതാരാണ്? ഇപ്പോഴാണ് മോനെ കറക്റ്റ് ആയി. ഇനി ഒറ്റ ചോദ്യം, ബിൽ ക്ലിന്റൺ. എന്താ? ബിൽ ക്ലിന്റൺ അദ്ദേഹം ആരാണ്? പറയട്ടെ. അതെ, ഈ മോണിക്ക ലെവിൻസ്കി ഇല്ലേ, അവരായിട്ട്. എന്താ? അവരുമായിട്ട് എന്താ ഇതെങ്ങനെ? ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്ക്. ഇതൊക്കെ എങ്ങനെ മോൻ അറിഞ്ഞു? അച്ഛൻ സംസാരിക്കുന്ന ഒളിഞ്ഞു എന്ന് കേട്ടതാ. ആണോ? മാത്രമല്ല മാഷിന് അറിയാമോ, അച്ഛൻ ഇവിടുത്തെ ഒരു കൊച്ചു ക്ലിന്റനാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനി എനിക്ക് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കാനുണ്ട്. അത് വേണോ? അത് വേണം. മാഷി ഇരിക്കെ. അത് ഞാൻ ഇവിടെ നിന്നോളാം. വേണ്ട, കുട്ടി ഇരിക്കടാ. അല്ലെങ്കിൽ വേണമെങ്കിൽ നീ നിന്നോടാ, നിന്നോ. ആദ്യത്തെ ഒരു കടങ്കഥയാണേ. കടങ്കഥ. കടലിലുണ്ട്, കടപ്പുറത്തിലില്ല. ചന്തയിലുണ്ട്, മീനിലില്ല. ഒന്നുകൂടെ പറഞ്ഞേ. കടലിലുണ്ട്, കടപ്പുറത്തിലില്ല. ചന്തയിലുണ്ട്, മീനിലില്ല. തോറ്റു. പറയട്ടെ. ബാബു ആന്റണി. അതെന്താ? കടൽ സിനിമയിലുണ്ട്, കടപ്പുറ സിനിമയിലില്ല. ചന്ത സിനിമയിലുണ്ട്, മീനിലില്ല. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. തൊട്ടുകൂട്ടാവുന്ന ഒരു സാധനം. എന്താ? തൊട്ടുകൂട്ടാവുന്ന ഒരു സാധനം. അച്ചാർ. തെറ്റി. പിന്നെ ഞാൻ പറയട്ടെ. കാൽക്കുലേറ്റർ. അതെങ്ങനെ തൊട്ടുകൂട്ടാവുന്ന സാധനം? ഈ മാഷിന് ഒന്നും അറിഞ്ഞൂടാ, വെറും മണ്ടം തന്നെ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കേ. ആകാശത്തിൽ കൂടെ, ആകാശത്തിന്റെ മേളിൽ കൂടെ ഒരു പറവ ഇങ്ങനെ പറന്നു പോവായിരുന്നേ. ആകാശത്തിന്റെ മേളിൽ വെച്ച ഈ പറവ മുട്ടയിട്ടു, മുട്ട താഴെ വീണു, എന്നിട്ടും പൊട്ടിയില്ല. എന്തുകൊണ്ട്? അത് ഞാൻ തോറ്റു. തോറ്റോ? പറയട്ടെ. പറ. മുട്ടയുടെ ഭാഗ്യം കൊണ്ട്. മാഷേ കേട്ടു നോക്കിയേ, അടുത്തൊരു കാര്യം ഞാൻ പറയാം. അത് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് എന്റെ അടുത്ത് ചോദിക്കരുത്. ചോദിക്കോ? ഇല്ല. ചോദിക്കില്ല. ചോദിക്കില്ല. മാഷിന്റെ ഷെഡിയില് രണ്ട് ഓട്ടയുണ്ട്. എന്റെ ഷെഡി ഞാൻ ഇന്നലെ പുതിയത് വാങ്ങിയതാ, ഒരോട്ടമില്ലായിരുന്നു. അയ്യോ, ഈ മാഷേ, മാഷിന്റെ ഷെഡിയില് രണ്ട് ഓട്ടയില്ലെങ്കിൽ പിന്നെ മാഷിന്റെ ഓട്ട കാലെങ്ങനെ ഇടും? ഇന്ന് മതി. അയ്യ, നിക്കേ. ഇന്ന് മതി. ഒരു ചോദ്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ സുന്ദരികളും സുന്ദരന്മാരുമായ മലയാളികളുള്ള സ്ഥലം ഏത്? കേരളം. തെറ്റി. പിന്നെ ഞാൻ പറയട്ടെ. പറയുമ്പോ ചിലർക്ക് എതിർപ്പുണ്ടാവും, പക്ഷേ ഞാൻ പറയും. പറയട്ടെ. പറ. ദുബായ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആ ചോദ്യത്തിന് മാഷിന് ചിലപ്പോ ഒരുപാട് ആലോചിച്ചാലേ ഉത്തരം കിട്ടൂ, ചിലപ്പോ ഒരുപാട് ആലോചിച്ചാലും മാഷിന് ഉത്തരം കിട്ടേയില്ല. പറ. ചോദിക്കട്ടെ. ചോദിക്ക്. മാഷിന്റെ അച്ഛന്റെ പേരെന്ത്? എന്താ? മാഷിന്റെ അച്ഛന്റെ പേരെന്തെന്ന്? നാഗശേരി നാരായണൻ. ഉറപ്പാണോ?
അതെന്താ ഉറപ്പാണോ എന്ന് ചോദിച്ചു. ചിലര് ഉറപ്പില്ലെന്ന് പറയാം. അതുകൊണ്ട് ഉറപ്പാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, മാഷിന്റെ അച്ഛന്റെ പടം വരച്ചിട്ട് പ്രധാനപ്പെട്ട അഞ്ചു ഭാഗങ്ങൾ അടയാളപ്പെടുത്ത്. എന്താടാ പറഞ്ഞേ? എന്തേ അടയാളപ്പെടുത്തടാ. എന്താടാ നിനക്ക് അടയാളപ്പെടുത്താൻ പറഞ്ഞതറിയോ? എന്റെ അച്ഛന്റെ പടം വരച്ചിട്ട് അങ്ങനെ പറഞ്ഞത് മര്യാദ ഇല്ലടാ നിനക്ക്. മാഷമാരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. നീ ഇപ്പൊ എന്ത് ചെയ്യണം? നീ പോയി ഒരു ചായ എടുത്തോണ്ട് മാഷക്ക്. മാഷനാ മാഷേ മാഷേ മാഷിന് ചായ വേണ കാപ്പി വേണ എനിക്ക് നിന്റെ മറ്റേ അപ്പ മനസ്സിലായി ചായ. അച്ഛൻ ഒരു കിഴങ്ങൻ, ഈ പോയ പിണ്ണാക്കം വേറൊരു കിഴങ്ങൻ, ഇതിന്റെ ഇടയിൽപ്പെട്ട ഞാൻ മറ്റൊരു കിഴങ്ങൻ. അതെ, അങ്ങനെ മൂന്ന് കിഴങ്ങന്മാരുടെ ഇടയിൽ ഇവനെ പഠിപ്പിക്കാൻ വന്ന നാലാമത്തെ വേറൊരു കിഴങ്ങൻ ഞാൻ. സംശയമില്ല. മാഷോട് സോറി പറയാ സഹദേവ. സോറി പറയണം. മോനെ, ഞാൻ എന്തെങ്കിലും തെറ്റുകൾ എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ മോനും ക്ഷമിക്കണം. അതപ്പോഴേ ഞാൻ മറന്നില്ലേടാ. അങ്ങനെ പറയാൻ പാടില്ല. വിളിക്കാൻ പാടില്ല. ക്ലാസ് കിടക്കട്ടെ. ക്ലാസ്. അപ്പൊ ഇനി നമുക്ക് മോനെ പാടത്തിലേക്ക് കിടക്കാം. പക്ഷേ കൂടുതൽ നേരം മാഷിന് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോനെ, 5.5 മണിക്കൂർ വലപ്പാട ആലിന്റെ കടയിൽ നിന്ന് കഥാപ്രസംഗം ഒറ്റയ്ക്ക് നടത്തിയതിനാണ് ഈ ഞാൻ ചന്ദനക്കട്ടിൽ എന്ന് പറയുന്ന കഥ. പിന്നെയാണ് 1.5 മണിക്കൂർ ക്ലാസ്. അതുകൊണ്ടല്ല മാഷേ. പിന്നെ മാഷ് ഇപ്പൊ കുടിച്ച ചായയില് പശുക്കൾക്ക് വയറിളക്കാനുള്ള ചിന്നാമുക്കി പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതെ അതെ, കുഴപ്പം തുടങ്ങിയ അതിനേക്കാളും മോശമായിട്ടുള്ള കണ്ടീഷൻ ആണ് ഞാൻ. അതല്ല മാഷെ, കേക്ക് ശ്രദ്ധിച്ചു കേക്ക്. ഈ ചാവി തരണമെങ്കിൽ മാഷ് ആ ഓലയാൽ മേഞ്ഞ ആ കഥാപ്രസംഗം ഒന്ന് അവതരിപ്പിക്കുക. എന്റെ മോനെ, ഞാൻ പോയി വന്നതിന് ശേഷം ഹാർമോണിയം തബലയും വെച്ചിട്ട് ഞാൻ കഥാപ്രസംഗം പറയാം. അവൻ പറഞ്ഞ കേക്കില്ല, വാശിക്കാരനാണ്. മാഷ് ഒന്ന് പറഞ്ഞോളൂ. മന്ത്രിയുടെ മോനാ കേക്ക്. സാക്ഷാൽ മൂത്തു വിളഞ്ഞ നാളികേരം എടുത്ത് പാകി മുളപ്പിച്ച് വെണ്ണീറും ചാണകവും ഇട്ട് വളർന്നു വന്ന പുഷ്ടിമയോടുള്ള തെങ്ങിന്റെ സാക്ഷാൽ മൂത്തു വിളഞ്ഞ നാളികേരം എടുത്ത് പാകി ചാവിതാടാ ഇറക്കുന്ന ഫാക്ട് ആൻഡ് പോസ് അല്ല, യൂറിയല്ല, നമ്മുടെ നാടൻ ചാരവും ചാണവും ഇട്ട് വളർന്നു വന്ന ഓടെ പട്ടി. ചാവി തന്നില്ലെങ്കിലും എനിക്ക് കൺട്രോൾ ചെയ്ത് പോവാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ചാവി കൊടുക്കടാ. സാർ, സാർ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആള് അതൊരു കാഥികന. ആ വെള്ള ചുബേ മുണ്ടക്കിട്ട് തലക്ക് നല്ല സുഖം പോലെ. ഓ അത് ശരി സാർ, ഒരു പാസ് ഉണ്ടായിരുന്നു. ഞാൻ മന്ത്രി സാർ. ഇവിടെ ഒരു ഒപ്പിട്ടേക്ക്. ശരി സാർ, ഞാൻ പറഞ്ഞു. അന്യരുടെ പാർസൽ പൊട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അതിന് അച്ഛൻ എനിക്ക് അന്യനല്ലോ. എന്റെ അച്ഛനല്ലേ? കത്താണോ? അത് ഞാൻ വായിക്കാം. ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട മന്ത്രി ശങ്കരചേട്ടന്, അന്നമ്മയെയും ചരൽക്കുന്ന റെസ്റ്റ് ഹൗസും മറന്നു കാണില്ലല്ലോ. ഈ അച്ഛൻ മഹാവൃത്തിയേട്ടൻ തന്നെ. അന്നമ്മയുടെ സഹോദരൻ ജോസ് കുട്ടിയാണ് ഇത് എഴുതുന്നത്. മന്ത്രി ചേട്ടൻ അന്നമ്മ ചേച്ചിക്ക് അന്ന് കൊടുത്ത വാക്കനുസരിച്ച് കാര്യങ്ങൾ നേരെയായി. ഞാൻ എങ്ങനെ അമേരിക്കയിലെത്തി കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇറങ്ങിയ ഒരു പ്രത്യേക സാധനം ഇതോടൊപ്പം അങ്ങോട്ട് അയക്കുന്നു. ചേട്ടൻ ഇത് വളരെ ഇഷ്ടപ്പെടും. ഇതൊരു കണ്ണടയാണ്. ഇത് വച്ചാൽ ആളുകളെ വസ്ത്രമില്ലാതെ കാണാൻ പറ്റും. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് വെച്ചിട്ട് അടുക്കളയിൽ പോയി ഗോമതി ഒന്ന് നോക്കിയിട്ട് വരാം. അത് കുട്ടികൾക്കുള്ളതല്ല. അങ്ങനെ തന്നെ പറയരുത്. അച്ഛൻ കാണാതെ ഞാൻ പിന്നീട് അടിച്ചു മാറ്റി തരാം. എന്നിട്ട് എന്നിട്ട് നമുക്ക് വൈകുന്നേരം ഒരു വനിതാ റാലി ഉണ്ട്, അത് കാണാൻ പോവാ. വനിതാ ജാഥ. അപ്പൊ ഒരുപാട് പെണ്ണുങ്ങളെ കാണാം. എന്നാലും ഇപ്പൊ സാമ്പിളിൽ നിന്ന് വച്ച് നോക്കില്ല.
എക്സ്ക്യൂസ് മീ, ഉള്ളിലേക്ക് വരാമോ? യെസ്. ആരാണ്? എന്റെ പേര് പുഷ്പവല്ലി. അട്ടപ്പാടി ഗസ്റ്റ് ഹൗസിൽ അവിടുത്തെ വാച്ച്മാൻ വേലായുധൻ പിള്ളയുടെ ഒരേ ഒരു സഹോദരിയാണ് ഞാൻ. വാച്ചർ വേലായുധൻ പിള്ളയുടെ സഹോദരി പുഷ്പവല്ലി. കാലത്ത് ഇവിടെ വന്നപ്പോ അയാൾക്ക് അങ്ങനെ ഒരു സഹോദരി ഉണ്ടായിരുന്നില്ലല്ലോ. സത്യം പറ ഇയാളാരാ? സത്യം പറ, സത്യം പറ. ഞാൻ വേലായുധൻ പിള്ള തന്നെയാണ് സാർ. വേറെ ഒരു പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ ഈ വേഷം കെട്ടി ഇറങ്ങിയത്. എനിക്ക് സംശയം തോന്നി, താൻ ആള് കൊള്ളാരണോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മിനിസ്റ്ററുണ്ടല്ലോ കുറുക്കനാ, മനസ്സിലായോ? പിടി കൊടുക്കാതെ നോക്കിക്കോണം. അടങ്ങിയിരുന്നോ, ഞാൻ പറഞ്ഞോ. അത് നമ്മുടെ കാലത്ത് നേരത്തെ വന്നില്ലേ വാച്ചർ വേലായുധൻ പിള്ള, അട്ടപ്പാടി ട്രാൻസ്ഫറിന്റെ കാര്യം സംസാരിക്കാൻ സഹോദരി അയച്ചതാ. അയാളുടെ സഹോദരിയാ? അയാൾക്ക് ഇങ്ങനൊരു സഹോദരി ഉണ്ടോ? ഉണ്ടോ? ഓഹോ, എന്താ പേര്? പുഷ്പവല്ലി. ഏ പുഷ്പവല്ലി, പുഷ്പവല്ലി. ആ ഹംസ, അകത്ത് ഒരുപാട് ജോലി ഉണ്ടല്ലോ. ആർക്ക്? ഹംസക്ക്. എനിക്കോ? ഉണ്ടല്ലോ. അപ്പൊ ഹംസ അതൊക്കെ തീർക്കുമ്പോഴത്തേക്ക് ഞാൻ അങ്ങ് പറയാം. ഞാൻ സ്ഥലം മാറ്റത്തിന്റെ കാര്യം സംസാരിച്ചിട്ട് പിന്നെ ചെറുക്കനെ ഇങ്ങോട്ട് വിടരുത്, കുറച്ചു നേരത്തേക്ക് ആ കഥ ഒന്ന് അടച്ചേക്ക്. അതും ഞാൻ തന്നെ ചെയ്യണം. ചെയ്യണമല്ലോ. എന്താ എന്താ പേര് പറഞ്ഞത്? പുഷ്പവല്ലി. പുഷ്പവല്ലിയുടെ സഹോദരന്റെ പേരെന്താണ്? വേലായുധൻ. മഹസ്തുതി പറയണെന്ന് വിചാരിക്കരുത്. ഏ പുഷ്പവല്ലിയെ കണ്ടാൽ വേലായുധൻ പിള്ളയുടെ സഹോദരിയാണെന്ന് പറയുകയില്ല. സുന്ദരിയാണ് പുഷ്പവല്ലി. സ്ഥലം മാറ്റത്തിന്റെ കാര്യം സ്ഥലം മാറ്റത്തിന്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കാം.